നമ്മുടെ ഫോൺ നമ്മളോട് പല രീതിയിലും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകും, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ വീണു പോകും. പല രീതിയിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട കേട്ടോ, വളരെ ശ്രദ്ധിച്ചോ. ഫോണൊന്നും ചാടിക്കളർത്ത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നമ്മളെ ഫോൺ എങ്ങനെ തിരിച്ച് കിട്ടുക, എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക, എവിടെയുള്ളതെന്നറിയാം. അങ്ങനെ തിരിച്ച് കിട്ടിയാലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിലപ്പെട്ട ഡാറ്റകൾ ഫോണിൽ നിന്ന് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കുക. അതൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. എന്നെ കൊണ്ട് മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കുക. നിങ്ങളൊരു ലൈക്ക് കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നുള്ള ഒരു അറിവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ, അതൊരു മോട്ടിവേഷനാണ്. ഇനിയും വീഡിയോ ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഡയറക്റ്റ് അങ്ങ് പോകുക. അതിൻ്റെ മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ, അതിപ്പോൾ സലീം കുമാർ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ 2 ഇഞ്ച് മാറി ഒരു ചുവന്ന ബട്ടൺ കാണുന്നുണ്ടോ, അതൊന്ന് ഞെക്കൂ എന്ന് പറയുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഒന്ന് അങ്ങ് ഞെക്കിയേക്ക്. നമ്മൾ എന്തായാലും പോകാന്നേ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെക്യൂരിറ്റി എടുക്കുക. സെക്യൂരിറ്റിയിൽ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നൊരു ഭാഗം കാണാം. പിന്നെ ചില ഫോണിൽ ഇതിൻ്റെ ലൊക്കേഷൻ മാറ്റേണ്ടാവും. എവിടെയായാലും നിങ്ങൾ ഈ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ള ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ അവിടെ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴെ ആക്ടിവേറ്റ് എന്ന് ഉള്ളത് ഞെക്കി ഒന്ന് ആക്റ്റീവ് ചെയ്തിട്ട് അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി, നിങ്ങളെന്നല്ല നമ്മളെ എൻ്റെത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമ്മൾ വേറൊരു ഫോണിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ എവിടെയെങ്കിലും ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേലെ വരുന്ന ഫൈൻഡ് യുവർ ഡിവൈസ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു പേജ് വരും. ഇവിടെ താഴെ ഏത് ഫോണും നമ്മൾ ചിലപ്പോൾ ഒരേ ജിമെയിൽ ഐ ഡി വെച്ച് ഒന്നിലധികം ഫോണൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ഏത് ഫോണാണോ ആ ഫോണ് നമ്മൾ സെലക്ട് ചെയ്യാം. ചിലക്കാറ്റിന് സെലക്ട് ആകുന്നുണ്ട്. സെലക്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളെ ജിമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഏത് ഫോണിലൊരു ജിമെയിൽ ഐ ഡി ഉണ്ടാകുമല്ലോ, ആ ജിമെയിൽ ഐ ഡി ഇവിടെ കാണിക്കും. അതങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മളെ ജിമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓ, അതിനോട് ഞെക്കിപ്പോയി. അതിന് ശേഷം ഈ താഴെ പാസ്വേഡും കൂടി എൻ്റർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലേക്ക് പോവും. ഇവിടെ നമ്മളെ ഫോൺ നമുക്ക് റിങ് ചെയ്യിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോൺ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോൾ ചെയ്യാൻ ശ്രമിക്കുക, ആ ഫോൺ ലോഗ് ഔട്ട് ചെയ്യുക, സൈൻ ഔട്ട് ചെയ്യുക, എറേസും ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ലൊക്കേറ്റ് ഫോണിന്ന് ഞെക്കി വയ്ക്കുക. ലൊക്കേറ്റ് ഫോൺ ഞെക്കിയാൽ ഇവിടെ നമ്മളെ ഫോണിൻ്റെ ആ ലൊക്കേഷൻ നമുക്കിവിടെ കാണിക്കും. ആ ഫോണിൻ്റെ ഒരു മിനിറ്റ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഫോണിൻ്റെ പിക്ചർ കാണിക്കും, പേര് കാണിക്കും. അതിന് മാത്രമല്ല പിക്ചറിന് നേരെയുള്ള ഐ ബട്ടൺ ഞെക്കിയാൽ അതിൻ്റെ IMEI നമ്പർ കാണിക്കും. അതൊക്കെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അതിന് ശേഷം താഴെ പ്ലേ സൗണ്ട് എന്നുള്ളത് ഞെക്കി കൊടുത്താൽ ഫോണ് റിങ് ചെയ്യും. അപ്പോൾ റിങ് ചെയ്താൽ അത് നമ്മളോട് ഇടയിൽ വെച്ച് മറന്നതാണെങ്കിൽ അവിടെ നമുക്ക് കണ്ടുപിടിക്കാം. സെക്യൂർ ഡിവൈസ് എന്നുള്ളത് ഞെക്കി കൊടുത്താൽ ഇവിടെ നമ്മളെ ഫോണിൽ ആരെയെല്ലാം കയ്യ് കിട്ടിയതാണെങ്കിൽ അത് തിരിച്ചിങ്ങ് തരികയും മനസ്സിലുള്ളതാണെങ്കിൽ അതിലും നമ്മളെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുക. ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. താഴെ പച്ച ബട്ടൺ ഞെക്കി കൊടുത്താൽ മതി. അതും അല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഞെക്കിയാൽ ഇവിടെ നമ്മളെ ഫോണിലുള്ള ആ നഷ്ടപ്പെട്ട ഫോണിലുള്ള മുഴുവൻ ഡാറ്റകളും പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാനും കഴിയും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. എല്ലാവരും ഇത് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ ആ ഭാഗത്തിൽ എന്തെല്ലോ ഞെക്കേണ്ട അതൊക്കെ ഞെക്കുകയും കുത്തുകയൊക്കെ ചെയ്യുക. ഒന്നും മറന്നുകൊണ്ട എല്ലാ കാര്യങ്ങളെല്ലാം ഉഷാറായിക്കോട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം. അതുവരെ സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മയപ്പയ്യൂർ. താങ്ക് യു.